ഒരു പുസ്തകമുണ്ട്, വായിച്ചവരുടെയൊക്കെ ഹൃദയത്തിൽ വല്ലാത്ത ആശ്വാസം പകർന്നുകൊടുത്ത ഒരു പുസ്തകം. കണ്ണുനീരിന്റെ താഴ്വരകളിൽ നിന്ന് ആ പുസ്തകം തുറക്കുമ്പോൾ മിഴികൾക്ക് മുന്നിൽ പൊട്ടക്കിണറിനുള്ളിൽ വീണ് തളർന്നിരിക്കുന്ന ജോസഫ് കടന്നുവരും. മിഴി ഉയർത്തി അവൻ നമ്മോട് പറയും, സാരമില്ല ചങ്ങായി, ഈ പടുകുഴിയിൽ നിന്ന് എന്നെ സിംഹാസനത്തോളം ഉയർത്തിയ ഒരു ദൈവമുണ്ട്. ഈ ദൈവം നിന്നെയും രക്ഷിക്കും. ചില വിഷയങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്തല്ലോ ദൈവമേ എന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് ഈ പുസ്തകം തുറക്കുമ്പോൾ 100 വയസ്സായിട്ടും മടുത്തു പോകാതെ ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അബ്രഹാമിനെ കാണുന്നു. കണ്ണുകളിലേക്ക് നോക്കി അബ്രഹാം പറയും, വാർദ്ധക്യത്തിലെത്തിയ എന്റെ പ്രാർത്ഥന കേട്ട ഒരു ദൈവം, നീ ഇത് വായിക്കുമ്പോഴും ജീവനോടെയുണ്ട്. അവൻ നിന്റെ കണ്ണുനീരിന് മറുപടി നൽകും. ചില പ്രശ്നങ്ങൾക്ക് മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെ കണ്ണുനീരുമായി ഈ പുസ്തകം തുറക്കുമ്പോൾ ഇരുവശത്തേക്കും വഴിമാറിയ ചെങ്കടലിനു നടുവിൽ നിൽക്കുന്ന മോശയെ കാണുന്നു. കണ്ണുകളിലേക്ക് നോക്കി മോശ പറയും, ചങ്ങായി, ചെങ്കടലോളം വലുതല്ലോ നിന്റെ ഈ പ്രശ്നങ്ങൾ. ധൈര്യമായിരിക്കൂ, എനിക്ക് ചെങ്കടലിന് നടുവിൽ പാതയൊരുക്കിയവൻ നിന്നെയും കരുതും. ചില സഹനച്ചൂളകളിൽ വീണു വല്ലാതെ വലയുന്ന നാളുകളിൽ നിരാശയോടെ ഈ പുസ്തകം തുറക്കുമ്പോൾ ആളിക്കത്തുന്ന തീനാവുകളിലേക്ക് വലിച്ചെറിയപ്പെട്ട 3 യുവാക്കൾ അഹസ്വരൂസ് രാജാവിന്റെ തീച്ചൂളയ്ക്കുള്ളിൽ ദൂതനോടൊപ്പം നിൽക്കുന്നത് കാണുന്നു. കണ്ണുകളിലേക്ക് നോക്കി അവർ പറയും, ചങ്ങാതി, ഏത് അഗ്നിശോധനകളിലേക്കും ഇറങ്ങി വന്ന് നമ്മെ പൊതിഞ്ഞു പിടിക്കുമെന്ന് ഉറപ്പു തന്നവൻ ഇന്നും ജീവിക്കുന്നുണ്ട്. അവൻ നിന്നെയും കരുതും. സ്നേഹിച്ചവരും നെഞ്ചോട് ചേർത്ത് പിടിച്ചവരും ഒരേ പാത്രത്തിൽ നിന്നുണ്ടുറങ്ങിയവരും തള്ളിപ്പറയുന്ന നിമിഷങ്ങളുണ്ട് ചങ്ങാതി. അപ്പോഴും കലങ്ങിയ മിഴികളുമായി നീ ഈ പുസ്തകം തുറക്കണം. ഉറ്റവരാൽ ഒറ്റുകൊടുക്കപ്പെട്ട്, ചങ്ങാതിയാൽ ചതിക്കപ്പെട്ട്, കാരുരും ബാണിയുടെ മുറുപ്പാടേറ്റ് ഒരു കല്ലറയിൽ കണ്ണുപൂട്ടിക്കിടക്കുന്ന നാഥനെ നിനക്ക് കാണാൻ പറ്റും. അവൻ നമ്മോട് പറയും, ചങ്ങായി, ഈ കല്ലറയ്ക്കുള്ളിൽ 3 നാളിലധികം ഞാനുണ്ടാവില്ല. 3-ാം ദിനം ഒരു പുലരയിൽ ഞാൻ നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കും. നിന്റെ തകർക്കപ്പെട്ട അനുഭവങ്ങളെ ഞാൻ പുനരുദ്ധരിക്കും. അതേ സ്നേഹിതരെ, ലോകത്ത് അനേകം പുസ്തകങ്ങളുണ്ട്, പക്ഷേ ബൈബിളോളം ഒരു ജനതയുടെ ഹൃദയം കീഴടക്കിയ മറ്റു ഗ്രന്ഥമില്ല. കാരണം അതിന്റെ ഓരോ താളുകളിലും നിന്റെ കണ്ണുനീരിനോടൊപ്പം ക്രൂശിതന്റെ രക്തവും വീണ് നനഞ്ഞിട്ടുണ്ട്.